ഇതിന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ഹായ്, എൻ്റെ സിസ്റ്ററാണ്, പേര് കാവ്യ. എൻ്റെ പേര് സ്മൃതി. അപ്പം നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്ന ഒരു കൊറിയൻ നൂഡിൽസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊരു ചലഞ്ചായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഈ നൂഡിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ആണെന്നാണ് ഇതിൽ പറയണേ. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് കഴിച്ച് ഇതിൻ്റെ എത്രത്തോളം എരിവുണ്ട്, നമുക്കിത് ഫുള്ള് കഴിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. കളർ കണ്ടിട്ട് നല്ല സ്പൈസി എന്ന് തോന്നുന്നു, പക്ഷേ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. ഇതിൻ്റെ മസാല ഭയങ്കര കളറായിട്ടോ പേടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കാം. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. കളർ കാണുമ്പോഴേ പേടിയാവില്ലേ? സ്പൈസി കേട്ടോ. നമ്മുടെ നാട്ടിലെ കാന്താരി മുളകൊക്കെ അരച്ച ആ ഒരു ടേസ്റ്റാണുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റുണ്ട്, ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ മാഗി നൂഡിൽസ് കഴിക്കുന്ന ആ ഒരു ഇതല്ല. കുഴപ്പമില്ലേ, എരിവുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നോക്കാം. ഇന്ത്യൻസിന് കുഴപ്പമില്ല, കഴിക്കാൻ ഈ എരിവൊക്കെ പറ്റും. എല്ലാവരും ഈ ചലഞ്ച് ഒക്കെ ചെയ്യുന്ന കണ്ടപ്പം ശരിക്കും പേടിയുണ്ടായിരുന്നു, എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ മസാല എങ്ങനത്തെ ഫ്ലേവർ ആയിരിക്കും എന്നൊക്കെ. ഇതിൻ്റെ മസാല കാണുമ്പോൾ കുറച്ച് നല്ല ഡാർക്ക് കളറാണ്, കുറച്ച് നമ്മളെ പേടിപ്പിക്കും. നമ്മൾ ഇങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എന്നറിയാമായിരിക്കും, ബട്ട് കുഴപ്പമില്ല കേട്ടോ. അത്ര ഒരു എരിവ് തോന്നുന്നില്ല, കാരണം നോർമലി നമ്മൾ മലയാളീസ്
മലയാളികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്, കാരണം അത്ര ഒരു എരിവ് തോന്നുന്നില്ല. കഴിക്കാം. എരിവുണ്ട്, നമുക്ക് എരിവ് നമുക്ക് നമ്മുടെ ചുണ്ടിന് ചുറ്റും ഫീൽ ചെയ്യും ആദ്യത്തെ ഒരു സ്പൂൺ വയ്ക്കുമ്പോൾ തന്നെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എരിവ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ചലഞ്ച് ചെയ്യുമ്പോൾ ഇത് ഫിനിഷ് ചെയ്യുന്നിടം വരെ വെള്ളം കുടിക്കാൻ പറ്റില്ല, ചോക്ലേറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റില്ല. എത്ര വരെ തീർക്കാൻ പറ്റുക നോക്കാം. കൃഷ്ണ നമുക്ക് ഒറ്റയടിക്കുന്ന തിന്നുമ്പോൾ ഇത്തിരി പാടായിരിക്കും. ഒരെണ്ണം ഫുള്ള് പലം ശരിക്കും ആ കാമറി നോക്കിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. വെള്ളം വന്നു പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ വിചാരിക്കും ഇത് അത്ര എരിവില്ല, ഇതൊരു മാനേജ് ചെയ്യുന്നുണ്ടല്ലോ, മുഖത്തൊരു എക്സ്പ്രഷൻ ഒന്നും ഇല്ല വരാത്തതെന്ന്. ശരിയുണ്ട്. കോമ്പറ്റീഷൻ, ടൈറ്റ് കോമ്പറ്റീഷൻ. എൻ്റെ ഒരു ഏകദേശം ഒരേ ടൈമിലാണ് ഇതൊക്കെ കഴിഞ്ഞ ഇനിയിട്ട് വെള്ളം കുടിക്ക. ശരിക്കും ഭയങ്കര എരിവാണ് നമ്മൾ കഴിച്ചുകൊണ്ട് കഴിയുമ്പം. നമ്മൾ മെല്ലെ മെല്ലെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എരിവായിട്ടുള്ള തോന്നും. ഒറ്റയടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചാൽ എരിവ് ഇത്തിരി കുറവായിട്ട് തോന്നും. അല്ല ഞാൻ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളുകൾ മാത്രമേ ഇത് ട്രൈ ചെയ്യുക, കാരണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഇതുണ്ട് നമുക്ക് നമ്മുടെ ചുണ്ടിന് ചുറ്റും ആ ഒരു എരിവ് ഫീൽ ചെയ്യും. കഴിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കുമുള്ള നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നും. പക്ഷെ അത് ഇറക്കുമ്പോഴാണ് ആ കറക്റ്റായ എരിവ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒത്തിരി കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെ ഇഷ്ടമുള്ള ആളുകൾ മാത്രം ഇത് ട്രൈ ചെയ്യുക, അല്ലാത്ത രീതിയിൽ ട്രൈ ചെയ്യരുത്. കാരണം ചുണ്ടിരിക്കട്ട് വയ്യ, നല്ല എരിവുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്പൈസി ഫുഡൊക്കെ നല്ലപോലെ കഴിക്കുന്ന ആളുകളായതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് തീർക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും തന്നെ ചുണ്ടിന് ചുറ്റും പിന്നെ അതുപോലെ നാക്കും എരിഞ്ഞ് നിൽക്കാൻ വയ്യ. പിന്നെ എന്തെങ്കിലും ഞങ്ങൾ മധുരം പോയി കഴിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ എൻജോയ് ചെയ്ത് വെച്ചെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമായെങ്കിലും അതെ. ഇനി നിങ്ങൾക്ക് ഈ ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. കുറച്ച് എരിവൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലല്ലേ മലയാളികൾക്ക് കഴിക്കാൻ പറ്റുന്ന മലയാളികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല കമന്റ്സാണ് എടുത്തു തരുന്നു. അങ്ങനല്ല, നല്ല എരിവുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചാൽ എരിവിൻ്റെ എഫക്റ്റ് ചെയ്യുന്നു അറിയുക. കഴിഞ്ഞ